സംഘപരിവാർ ഫാസിസം ഓരോ ദിനവും വളർന്നു വളർന്ന് നമ്മുടെ കൺമുന്നിൽ വരെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഡൽഹി കലാപകാരികളുടെ പട്ടികയിൽ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ഉൾപ്പെടുത്താനുള്ള നീക്കം യെച്ചൂരി മാത്രമല്ല ഉമർ ഖാലിദ് യോഗേന്ദ്ര യാദവ് ജയന്തി ഘോഷ് അപൂർവാനദ് രാഹുൽ റോയ് തുടങ്ങിയവരെല്ലാം അവരുടെ ഫാസിത്തിന്റെ ഇരകളായതാണ് പ്രതിപക്ഷ നേതൃത്വനിരയിലെ പ്രമുഖരെ ഡൽഹി കലാപത്തിൽ പ്രതിചേർത്ത് ഡൽഹി പോലീസ് പ്രതിപക്ഷശേരിയെ ഭയപ്പെടുത്തി ഒതുക്കുകയെന്ന ഫാസിസ്റ്റ് അജണ്ടയാണ് നടപ്പിലാക്കിയത് ഹിന്ദുത്വ ശക്തികളായ സഹപരിവാറുകാർ ആസൂത്രണം ചെയ്ത മുസ്ലിം വംശകത്തിയായിരുന്നു കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടനമാടിയത് അവിടെ ഹൈന്ദവരുടെ ഏജന്റായി ഡൽഹി പോലീസും മാറി അതുകൊണ്ടാണല്ലോ സീതാറാം യെച്ചൂരിക്ക് പിന്നാലെ ഡൽഹി കലാപത്തിലെ കുറ്റപത്രത്തിൽ ഇപ്പോൾ സി പി ഐ നേതാവ് ആനി രാജയും സി പി ഐ എം പൊലിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ ഇടം പിടിച്ചത് ഇവർ അംഗങ്ങളായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡൽഹി കലാപത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് പൗരത്വ സമരത്തിനിറങ്ങിയ പിൻഷറ തോർ നേതാക്കളായ ജെ എൻ യു വില ഖലിത നടാശ വടക്കു കിഴക്കൻ ഡൽഹിയിലെ ഗുൽഫിഷ ഫാത്തിമ എന്നിവരെ പ്രതികളാക്കി ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ മറ്റു രാഷ്ട്രീയ നേതാക്കളെയും ആക്ടിവിസ്റ്റുകളെയും പ്രതിയാക്കാനുള്ള നീക്കം നടന്നിരിക്കുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്ത കപിൽ മിശ്രയും മറ്റു വർഗീയ സംഘപരിവാർ ശക്തികളും ഒരു എളുപ്പം കൂടാതെ പുറത്ത് ഞെളിഞ്ഞു നടക്കുമ്പോഴാണ് പൗരത്വ ബില്ലിനെതിരെ സംസാരിച്ച രാഷ്ട്രീയ നേതാക്കളെ പിടിച്ചകത്തരാൻ ഡൽഹി പോലീസ് ശ്രമിക്കുന്നത് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഒപ്പം പച്ച മനുഷ്യരെ ജീവനോടെ കത്തിച്ച സംഘപരിവാറിന്റെ ആ നേതാക്കൾ ഇന്ന് ഇവിടെ പോയി അവരെ ബി ജെ പി ഇപ്പോഴും പാലൂട്ടി വളർത്തിക്കൊണ്ടേയിരിക്കുന്നു എപ്പോഴും വിഭജിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്തി മതേതര മൂല്യങ്ങൾ ഇല്ലാതാക്കി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിഘാതവേൽപ്പിക്കുന്ന നടപടികൾക്കാണ് നാം ദിനം പ്രതി സാക്ഷ്യം വഹിക്കുന്നത് നീതിന്യായ കോടതികളും സുരക്ഷാ സംവിധാനങ്ങളും കേന്ദ്രം ചരട് വലിക്കുന്നവരും പാവകളാകുമ്പോൾ ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയുടെ ഖ്യാതിയാണ് മങ്ങിപ്പോകുന്നത് ഒരു കാര്യം മാത്രം ഓർക്കുക ജനത്തിനു മേലുള്ള ആധിപത്യം ഒരിക്കലും ജനാധിപത്യമാകില്ല മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ജനാധിപത്യം എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറുകയാണ്